ചൈനീസ് അനുകൂല നിലപാടുകളുടെ പേരിൽ ഏറെ പഴുകേട്ടയാളാണ് മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യ വിരുദ്ധാണ് മൊയ്സു തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ എന്നാൽ പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത നാൾ മുതൽ മൊയ്സുവിന് കഷ്ടകാലമാണ് ഇന്ത്യ വിരുദ്ധ ചൈനീസ് അനുകൂല നിലപാടുകളുടെ പേരിൽ രാജ്യത്തിനകത്തു തന്നെ വലിയ എതിർപ്പാണ് മൊയ്സുവിനുള്ളത് ഇപ്പോഴിതാ മൊയ്സുവിന്റെ പ്രസിഡന്റ് സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു തെറ്റായ ഭരണവും രാജ്യത്തെ അപ്പാടെ കടത്തിൽ മുക്കുകയും ചെയ്ത പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ മാലിദ്വീപിൽ സമ്മർദ്ദമേറുകയാണ് വിഷയത്തിൽ അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ അടിയന്തിരമായി കോടതിയെ സമീപിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം രണ്ടായിരത്തി പതിനെട്ടിലെ അഴിമതി ആരോപണത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് ചോർന്നതിന് പിന്നാലെയാണ് മൊയ്സുവിനെ ഇംപീച്ച് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത് മാലിദ്വീപിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രതിപക്ഷം ഈ ആവശ്യവുമായി എത്തിയിരിക്കുന്നത് മാലിദ്വീപിലെ പ്രധാന പ്രതിപക്ഷമായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത് മാലിദ്വീപ് മോണിറ്ററി അതോറിറ്റി മാലിദ്വീപ് പോലീസ് സർവീസിന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ രേഖകൾ ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ദിവസങ്ങൾക്ക് മുമ്പ് ചോർന്നിരുന്നു മാധ്യമമായ എക്സിലൂടെയാണ് ഈ രേഖകൾ പുറത്തുവന്നത് മുഹമ്മദ് മൊയ്സു അഴിമതി നടത്തിയതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നിരിക്കുന്നത് മൊയ്സുവിന്റെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ട് വഴി നടന്നിട്ടുള്ള പണമിടപാടുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് പതിനാറോളം തവണ അനധികൃതമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ലഭിച്ച പണത്തിന്റെ ഉറവിടം മറയ്ക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട് ആരോപണം ശക്തമായതിന് പിന്നാലെയാണ് മൊയ്സുവിനെതിരെ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ പാർട്ടികളായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയും പീപ്പിൾസ് നാഷണൽ ഫ്രണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മൊയ്സുവിനെ ഇംപീച്ച് ചെയ്യണമെന്ന് മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ജമീൽ അഹമ്മദ് ആവശ്യപ്പെടുകയും ചെയ്തു തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ട് വഴിയും ജമീൽ ഈ രേഖകൾ പങ്കുവച്ചിട്ടുണ്ട് വികസന പദ്ധതികളുടെ മറവിൽ മൊയ്സു അഴിമതി നടത്തിയിട്ടുണ്ടെന്നും പൊതുജന സമ്പർക്കത്തിന്റെ പേരിൽ അമിതമായ തുക ചിലവഴിച്ചതായും ജമീൽ ആരോപിക്കുന്നുണ്ട് ആരോപണങ്ങളിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും ജമീൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അഴിമതി ആരോപണങ്ങൾ നിഷേധിച്ച് മൊയ്സു രംഗത്ത് വന്നിരുന്നു എന്നെ എത്ര നാൾ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചാലും നടക്കില്ല എന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടില്ല മൊയ്സു അവകാശപ്പെടുന്നു നേരത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പും ഇതേ ആരോപണങ്ങൾ ഉയർന്നു ും അതിനാൽ കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കണമെന്നും മൊയ്സ് പറയുന്നു ഈ മാസം ഇരുപത്തി ഒന്നിനാണ് മാലിദ്വീപ് പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലേക്കായി മുന്നൂറ്റി അറുപത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്